ബാർക്കമോർ പിതാവിനും പുത്രനും പരിശുദ്ധ ഊഹായിക്ക് സ്തുതി ആദ്യ മുതൽ നമ്മുടെ മേൽ തൻ്റെ കരുണയെ മനുണ്ടായിരിക്കും ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ദൈവത്തിന് വലിയ കൃപയാൽ വീണ്ടും ദൈവവചനത്തിന്റെ കീഴായിരിക്കാൻ സ്വർഗത്തിൽ ദൈവം നമുക്ക് ഈ നല്ല അവസരത്തിനായി ദൈവത്തെ മഹത്വപ്പെടുത്താം കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ജനന പെരുന്നാളിന് വേണ്ടി നാം ഇനിയുള്ള ദിവസങ്ങളിൽ ഒരുങ്ങുകയാണ് നമ്മുടെ കർത്താവ് നമ്മുടെ ദൈവമായി യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുവാനുണ്ടായ സാഹചര്യം അത് നമ്മുടെ ഹൃദയത്തിൽ ധ്യാന ചിന്തയായി നമ്മുടെ ഹൃദയത്തെ ഒരുക്കുമ്പോൾ ഈ ക്രിസ്മസ് നമുക്ക് ഒരു അനുഗ്രഹമായി തീരുകയാണ് കർത്താവിൻ്റെ ജനനം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിൽ ഒരനുഗ്രഹമായി തീരുവാൻ ഈ കർത്താവിൻ്റെ ജന്മപെരുന്നാളിന് വേണ്ടി നോമ്പും പ്രാർത്ഥനയും ജാഗരണവുമായി നാം മുന്നോട്ട് പോകുമ്പോൾ നമ്മെ തന്നെ ഒരുക്കുവാൻ വേണ്ടി ഒരു ചിന്ത നാം ഇപ്പോൾ ധ്യാനിക്കുകയാണ് കർത്താവിന് വചനം പരിശോധിക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുവാൻ വേണ്ടി പരിശുദ്ധ അമ്മ ചെയ്ത മൂന്ന് കാര്യങ്ങൾ ധ്യാന ചിന്തയ്ക്കായിട്ട് നാം ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ അതിലൂടെ നമുക്ക് ഈ കർത്താവിൻ്റെ ജന്മപെരുന്നാളിന് വേണ്ടി ഒരുങ്ങുവാൻ പ്രത്യേകിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ നോമ്പും പ്രാർത്ഥനയുമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ അത് മുഖാന്തരമായി തരും കർത്താവായ കർാപായ യേശുക്രിസ്തി ലോകത്തിൽ ജനിക്കുവാൻ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ അമ്മ ചെയ്ത മൂന്ന് കാര്യങ്ങൾ അതിലൊന്നാമത്തെ കാര്യം യേശുവിനെ സ്വീകരിക്കുവാനും ലോകത്തിന് ജന്മം നൽകുവാനും പരിശുദ്ധ അമ്മ ചെയ്ത ഒന്നാമത്തെ കാര്യം വചനമാകുന്ന യേശുവിനെ ഹൃദയത്തിൽ ഉദരത്തിൽ സ്വീകരിക്കുവാൻ വലിയ മനസ്സ് കാണിച്ചു കർതാവായ യേശുക്രിസ്തു ലോകത്തിൽ ജനിക്കുവാൻ അനേകം മനുഷ്യരക്ഷയ്ക്കായി കർത്താവായ യേശുക്രിസ്തു ഈ ഭൂമിയിൽ ജഡമെടുക്കുവാൻ ഒരു കാരണം ഈ വചനമാകുന്ന യേശുവിനെ സ്വീകരിക്കുവാൻ അമ്മ ദൈവമാതാവ് തൻ്റെ ജീവിതത്തിൽ വലിയ മനസ്സ് കാണിച്ചു നമ്മുടെ വ്യക്തിപരമായ ജീവിതം പരിശോധിക്കുമ്പോൾ ഈ ജനന പെരുന്നാളിന് വേണ്ടി കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ തിരു വേണ്ടി നാം ഒരുങ്ങുമ്പോൾ നോമ്പാലും പ്രാർത്ഥനയാലും നമ്മളെ തന്നെ നമ്മൾ ഒരുക്കുമ്പോൾ വചനമാകുന്ന യേശു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുവാൻ നമുക്ക് എന്തുമാത്രം താല്പര്യം നാം കാണിച്ചിട്ടുണ്ട് എന്ന് സ്വയം ഒന്ന് പരിശോധിക്കുന്ന നല്ലതാണ് കർത്താവ് വചനം പരിശോധിക്കുമ്പോൾ വിഷുദൂക്കു സുരക്ഷാ സുവിശേഷം ഒന്നാമധ്യായം അതിൻ്റെ ഞ്ചാമത്തെ വാക്യം അവിടെ മറിയം എലിസബത്തിനെ സന്ദർശിക്കുമ്പോൾ എലിസബത്ത് പറയുന്ന വാക്കുകൾ കർത്താവ് തന്നോട് അരളിച്ചതിന് നിവൃത്തി ഉണ്ടാകുമെന്ന് വിശ്വസിച്ചവൾ ഭാഗ്യവതി എന്ന് പരിശുദ്ധ അമ്മയെക്കുറിച്ച് അവിടെ പരിശുദ്ധാത്മ നിറവിൽ പറയുന്നതായിട്ട് നമുക്ക് കേൾക്കാൻ സാധിക്കും അതായത് കർത്താവിൻ്റെ വചനം കർത്താവ് തൻ്റെ ദൂതനിലൂടെ അരുളി ചെയ്തപ്പോൾ ആ വചനം നിവൃത്തിയാകും എന്ന് വിശ്വസിച്ച പരിശുദ്ധ ദൈവമാതാവ് ഭാഗ്യവതിയാണെന്ന് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ എലിസബത്ത് വിളിച്ചു പറയും അങ്ങനെയാണെങ്കിൽ കർത്താവായ യേശു ക്രിസ്തു ഈ ഭൂമിയിൽ ജനിക്കുവാൻ പരിശുദ്ധ അമ്മ ചെയ്ത വലിയൊരു നന്മയാണ് ഇവിടെ പ്രധാന വചനം പറയുന്നു ദൂതൻ ദൈവവചനം അരളി ചെയ്തപ്പോൾ അത് തൻ്റെ ജീവിതത്തിൽ സംഭവിക്കും നിവൃത്തിയാകും എന്ന് വിശ്വസിച്ചപ്പോൾ അവൾ ഭാഗ്യവതി എന്ന് വിളിക്കപ്പെട്ടു അങ്ങനെയാണ് നമ്മുടെ വ്യക്തിരുമായ ജീവിതത്തിൽ ദൈവവചനത്തിനായി ദൈവത്തിൻ്റെ വചനം കേൾക്കാനും കേൾക്കുന്നത് വിശ്വസിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും ആര് ശ്രമിക്കുന്നോ ആ വ്യക്തിയുടെ ജീവിതത്തിലേക്ക് വചനമാകുന്ന യേശു മഹത്വത്തോടെ എഴുന്നള്ളി വരികയാണ് ആ വ്യക്തി ഒരു അനുഗ്രഹമായി ഭാഗ്യവാനായി ഭാഗ്യവതിയായി അനുഗ്രഹിക്കപ്പെട്ട ഒരു വ്യക്തിയായി മാറുകയാണ് അങ്ങനെയാണെങ്കിൽ ഈ വചനത്തെ നാം എന്തുമാത്രം സ്നേഹിക്കുന്നു വചനമാകുന്ന യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നാം എന്തുമാത്രം താല്പര്യം കാണിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ വലിയൊരു അനുഗ്രഹമായി മാറുകയാണ് പ്രധാന വചനം പരിശോധിക്കുമ്പോൾ സങ്കീർത്തനയുടെ പുസ്തകം നൂറ്റി പന്ത്രണ്ടാം സങ്കീർത്തനം അതിൻ്റെ ഒന്നാം വാക്യം ഇങ്ങനെ പറയുന്നു യഹോവയെ ഭയപ്പെട്ട് അവൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ദൈവവചനത്തെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഒരനുഗ്രഹിക്കപ്പെട്ട വ്യക്തിയാണെന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തി വചനമാകുന്ന യേശു നമ്മുടെ ഹൃദയത്തിൽ ജഡമെടുക്കാൻ രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ബെദൽഹേമിൽ പുൽത്തൊഴുത്തിൽ ജനിച്ചതായ കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുവാൻ നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ദൈവവചനത്തെ ഏറ്റവും ഇഷ്ടപ്പെടുക ഇവിടെ വചനം പറയുകയാണ് ദൈവത്തെ ഭയപ്പെട്ട് ദൈവത്തിൻ്റെ കൽപ്പനകളിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ദൈവവചനത്തിൽ ഏറ്റവും ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തി ഭാഗ്യവാനായിരിക്കും ഭാഗ്യവതിയായിരിക്കും അങ്ങനെയാണെങ്കിൽ ഈ ദൈവവചനത്തെ നാം എന്ത്ര എത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട് അതിനോട് എന്തുമാത്രം താല്പര്യമുണ്ട് എന്ന് നാം സ്വയം ഒന്ന് പരിശോധിക്കണം കർത്താവിൻ്റെ വചനത്തെ സ്നേഹിക്കുമ്പോൾ ദൈവത്തിൻ്റെ കൽപ്പനകളെ സ്നേഹിക്കുമ്പോൾ ദൈവത്തെ തന്നെയാണ് സ്നേഹിക്കുന്നത് കർതാവായി യേശുക്രിസ്തുവിനെ തന്നെയാണ് സ്നേഹിക്കുന്നത് കാരണം വചനം ദൈവമാണ് വചനം യശു ക്രിസ്വ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു വചനമാണ് രക്ഷാ സുവിശേഷം ഒന്നാം അധ്യായം ഒന്നാം വാക്യം ആദിയിൽ വചനം ഉണ്ടായിരുന്നു വചനം ദൈവത്തോട് കൂടെയായിരുന്നു വചനം ദൈവമായിരുന്നു അപ്പോൾ ദൈവത്തിൻ്റെ വചനം എന്ന് പറയുന്നത് ദൈവം തന്നെയാണ് അതിൻ്റെ പതിനാലാമത്തെ വാക്യത്തിൽ ആ വചനം ജഡമായി തീർന്നു സ്വർഗത്തിൽ കോടാനുകൂടി ദൂതന്മാരുടെ സ്തുതി എന്ന സിംഹാസനത്തിൽ വസിക്കുന്ന പരിശുദ്ധനായ ദൈവം വചനമാകുന്ന ദൈവം ഈ ഭൂമിയിൽ ജഡമായി ജഡമായിത്തീർന്നു പരിശുദ്ധ കന്യകമറിയാം ദൈവത്തിൻ്റെ ദൂതൻ ദൈവത്തിൻ്റെ വചനം അരളി ചെയ്തപ്പോൾ ദൈവത്തിൻ്റെ അറിയിച്ചപ്പോൾ അത് വിശ്വസിച്ച് മുഖാന്തരമായി അത് എൻ്റെ ജീവിതത്തിൽ നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ച് മുഖാന്തരമായി വചനമാകുന്ന ദൈവം ഉള്ളത്തിൽ ജഡമെടുത്തു അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ കാലഘട്ടത്തിൽ കർത്താവായ യേശുക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജനിക്കുവാൻ നമ്മുടെ ഉള്ളത്തിൽ ജനിക്കുന്ന യേശുവിനെ ലോകത്തിന് പങ്കുവയ്ക്കുവാൻ പരിശുദ്ധ അമ്മയെപ്പോലെ നാം ചെയ്യേണ്ട ഒരു കാര്യമാണ് വചനത്തെ വിശ്വസിക്കുക വചനം ദൈവമാണെന്ന് വിശ്വസിക്കുക ഇതിനെക്കുറിച്ച് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പ്രധാന വചനം പറയുന്നുണ്ട് വെളിപാടിൻ്റെ പുസ്തകം പത്തൊമ്പതാം അധ്യായം അതിൻ്റെ പതിമൂന്നാമത്തെ വാക്യം അവൻ രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്നു അവന് ദൈവവചനമെന്ന് പേർ പറയുന്നു എളിപ്പാടിൻ്റെ പുസ്തകത്തിൽ യോഹന്നാൻ സ്ലിഹ ആത്മാ ആത്മാവിൽ ദർശനം കാണുകയാണ് രക്തം തളിച്ച ഉടുപ്പ് ധരിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ കാണുക എന്നിട്ട് യോഹന്നാൻ സ്ലിഹ എഴുതിയിരിക്കുകയാണ് അവന് ദൈവവചനമെന്ന് പേർ വിളിക്കുന്നു പേർ പറയുന്നു അതായത് കർത്താവായ യേശുക്രിസ്തുവിനെ ദൈവവചനമെന്ന് സ്വർഗത്തിൽ പേർ എഴുതപ്പെട്ടിരിക്കുകയാണ് അപ്പോൾ വചനത്തെ സ്നേഹിക്കുമ്പോൾ യേശുവിനെയാണ് സ്നേഹിക്കുന്നത് വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ നാം സ്വീകരിക്കുമ്പോൾ യേശുവിനെയാണ് നാം സ്വീകരിക്കുന്നത് അതിനെക്കുറിച്ച് കഥാവായ യേശു ക്രിസ്തു തന്നെ പഠിപ്പിക്കുന്നുണ്ട് വിശുദ്ധ യോഹൻ രക്ഷാസുവിശേഷം പതിനാലാം അധ്യായം ഇരുപത്തിമൂന്നാമത്തെ വാക്യം യേശു അവനോട് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും എൻ്റെ പിതാവ് അവനെ സ്നേഹിക്കും ഞങ്ങൾ അവൻ്റെ അടുക്കള വന്ന് അവനോട് കൂടെ വാസം ചെയ്യും ഇവിടെ യേശു പഠിപ്പിക്കുകയാണ് എന്നെ സ്നേഹിക്കുന്നവൻ എൻ്റെ വചനം പ്രമാണിക്കും യേശു പറയാണ് എന്നെ സ്നേഹിക്കുന്നവൻ എന്നെ സ്നേഹിക്കുന്നവൻ എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ദൈവ വചനത്തെ വചനമാകുന്ന യേശുവിനെ സ്നേഹിക്കുന്നവൻ വചനം അനുസരിക്കും ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ദൈവവചനം അനുസരിക്കുമ്പോൾ ആ വ്യക്തി ഒരു അനുഗ്രഹമായി മാറുകയാണ് ഒരത്ഭുതമായി മാറുകയാണ് നമുക്കറിയാം ആരെല്ലാം ദൈവവചനത്തെ സ്നേഹിച്ച് ദൈവവചനത്തിൽ വിശ്വസിച്ച് ദൈവവചനം അനുസരിച്ചുകൊണ്ട് അവരെല്ലാം ഒരു അനുഗ്രഹമായി മാറിയിട്ടുണ്ട് വെളിപ്പാടിൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം മൂന്നാം ഭാഗത്തിൽ പറയുന്നു ഈ പ്രവചനഗനത്തിലെ വചനങ്ങൾ വായിക്കുന്നവനും വായിച്ച് കേൾപ്പിക്കുന്നവനും അത് പ്രമാണിക്കുന്നവൻ അനുസരിക്കുന്നവനും അനുഗ്രഹിക്കപ്പെട്ടവൻ ഭാഗ്യവാൻ അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ച് ഈ വചനം വായിച്ച് കേട്ട് അതിൽ വിശ്വസിച്ച് അനുസരിക്കുന്ന ഒരു വ്യക്തി ഒരനുഗ്രഹമായി തീരുമെന്ന് ദൈവത്തിൻ്റെ വചനം വെളിപ്പെടുത്തുക ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനം കേൾക്കുന്ന ആരെങ്കിലും ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ചോ ആ വ്യക്തി ഒരു അനുഗ്രഹമാണ് ഈ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ച് അതിൽ വിശ്വസിച്ച് അനുസരിക്കുന്ന വ്യക്തി ആ വ്യക്തിക്ക് മാത്രമല്ല താലാമുറയ്ക്ക് ഒരു അനുഗ്രഹമായി മാറുകയാണ് പ്രധാന വചനം പരിശോധിക്കുമ്പോൾ പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം ആറാം വാക്യത്തിൽ പറയുന്നു എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളിൽ പ്രമാണിക്കുന്നവർ ആയിരം തലമുറ വരെ അവരോട് ദയ കാണിക്കും അതായത് ആയിരം തലമുറ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ദൈവത്തിൻ്റെ വചനം സാക്ഷ്യം നൽകിയാണ് അപ്പോൾ ഈ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ച് അതിൽ വിശ്വസിച്ചതനുസരിച്ചാൽ ഞാൻ എനിക്കൊരു അനുഗ്രഹമായി മാറും മാത്രമല്ല തലമുറയ്ക്ക് ഒരനുഗ്രഹമായി മാറുകയാണ് പലപ്പോഴും നമുക്ക് ഇന്ന് ഞാൻ എനിക്കൊരനുഗ്രഹമാണെന്ന് വ്യക്തിപരമായി നമുക്ക് അവകാശം പറയാൻ സാധിക്കുമോ ഞാൻ എൻ്റെ തലമുറയ്ക്കൊരനുഗ്രഹമാണെന്ന് അവകാശം പറയാൻ സാധിക്കുമോ ആര് ഈ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ചിട്ടുണ്ടോ വചനം വിശ്വസിച്ചിട്ടുണ്ടോ വചനം അനുസരിച്ചിട്ടുണ്ടോ അവരെല്ലാം വ്യക്തിപരമായി തലമുറയായി അനുഗ്രഹിക്കപ്പെട്ടിട്ടുണ്ട് നമുക്കറിയാം പഴയ നിയമത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൽ പേരെഴുതപ്പെട്ട ഏത് വ്യക്തിയും അവരുടെ പേര് ഈ വചനത്തിൽ ഈ ബൈബിളിൽ ഈ വിശുദ്ധ ഗ്രന്ഥത്തിൽ എഴുതപ്പെടാൻ ഒരു കാരണം അവർ ദൈവത്തെ അനുസരിച്ചു ദൈവ വചനത്തെ അനുസരിച്ചു എന്നൊരു കാരണം കാരണങ്ങളുണ്ട് അങ്ങനെയാണെങ്കിൽ ഇന്ന് ഈ ദൈവത്തിൻ്റെ വചനത്തെ ഞാൻ സ്നേഹിച്ച് അതിൽ വിശ്വസിച്ച് അതനുസരിക്കാൻ തുടങ്ങിയാൽ ദൈവമായ കർത്താവ് ഈ വ്യക്തിപരമായി തലമുറയായി എന്നെ അനുഗ്രഹിക്കും എന്ന ദൈവത്തിൻ്റെ വചനം സാക്ഷ്യം നൽകി അതുമാത്രമല്ല ഇവിടെ കഥാപായ യേശുക്രിസ്തു പറയും എന്നെ സ്നേഹിക്കുന്നവനെൻ്റെ വചനം അനുസരിക്കും അവനെ എൻ്റെ പിതാവ് സ്നേഹിക്കും എന്നിട്ട് യേശു പറയും ഞങ്ങൾ അവൻ്റെ അടുക്കൽ വന്ന് അവനോട് കൂടെ വാസം ചെയ്യും അതായത് ദൈവ ദൈവവചനമാകുന്ന യേശുവിനെ സ്നേഹിച്ച് അല്ലെങ്കിൽ യേശുക്രിസ്സുവാകുന്ന വചനത്തെ സ്നേഹിച്ച് പിതാവിനാൽ സ്നേഹിക്കപ്പെടുന്ന ഒരു വ്യക്തി ആ വ്യക്തിയുടെ ഉള്ളിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമാകുന്ന സ്ത്രീകതയും ഒന്ന് വസിക്കുമെന്ന് കർത്താവായ യേശുക്രിസ്തു ക്രിസ്തു അങ്ങനെയാണെങ്കിൽ ഈ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ച് വചനം അനുസരിച്ച് പിതാവിനാൽ സ്നേഹിക്കപ്പെട്ട് യേശു വസിക്കുന്ന യേശു ജീവിക്കുന്ന ഒരു വ്യക്തിയായി ഞാൻ മാറിയിട്ടുണ്ടോ എന്ന് സ്വയം ഒന്ന് പരിശോധിക്കണം കർത്താവായ യേശു തിരു വേണ്ടി നാം ഒരുങ്ങുമ്പോൾ നോമ്പും പ്രാർത്ഥനയും ജാഗരണുമായി കർത്താവിൻ്റെ ജനനപെരുന്നാളിനു വേണ്ടി നാം ഒരുങ്ങുമ്പോൾ ഈ ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ച് വചനമനുസരിച്ച് യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ ഒരു തീരുമാനമെടുക്കണം ആരെല്ലാം ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിച്ചിട്ടുണ്ടോ ആരെല്ലാം ദൈവവചനത്തെ അനുസരിച്ചിട്ടുണ്ടോ അവരെല്ലാം അനുഗ്രഹിക്കപ്പെട്ടു എന്നാൽ പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപതാം അധ്യായം അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ പറയുന്നു ദൈവമായ അർത്ഥം പറയുക ഞാൻ തീഷ് ഉള്ള ദൈവമാണ് ദൈവമായ അർത്ഥം അരളിച്ച് തന്നെ ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ് എന്തിനാണ് ദൈവം തീക്ഷ്ണിക്കുന്നത് വചനം പറയുന്നു എന്നെ പകയ്ക്കുന്നവരിൽ എന്നെ പകയ്ക്കുക എന്ന് പറഞ്ഞാൽ ദൈവ വചനത്തെ വെറുക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം മൂന്നാമത്തെയും നാലാമത്തെയും തലമുറ വരെ മക്കളമേൽ സന്ദർശിക്കുമെന്ന് കഥാവിൻ്റെ വചനം അരളിച്ചിരിക്കുക ആവർത്തിൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം പതിനാലാം വാക്യത്തിൽ പ്രധാന വചനം പറയാണ് നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം ഏറ്റവും സമീപസ്ഥാണ് നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു നമുക്കെപ്പോൾ വേണമെങ്കിലും ഈ ദൈവത്തിൻ്റെ വചനത്തിലൂടെ വചനമാകുന്ന യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കാം ദൈവത്തിൻ്റെ വചനം ഈ വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ കരങ്ങളിൽ ഉണ്ടെങ്കിൽ ഇത് വായിക്കാൻ നമുക്ക് മനസ്സുണ്ടെങ്കിൽ ഇത് കേൾക്കാൻ കേൾക്കുന്നത് വിശ്വസിക്കാൻ അനുസരിക്കാൻ മനസ്സുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാം അങ്ങനെയാണെങ്കിൽ അനുദിന ജീവിതത്തിൽ ഓരോ ക്രിസ്മസിന് മാത്രമല്ല ഓരോ കൂതാശിലൂടെ മാത്രമല്ല അനുദിന ജീവിതത്തിൽ എപ്പോൾ വേണമെങ്കിലും യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ വചനം നമ്മുടെ സമീപത്തുണ്ട് നീ അനുസരിപ്പാൻ തക്കവണ്ണം വചനം നിനക്ക് ഏറ്റവും സമീപത്താണ് അത് നിൻ്റെ വായിലും നിൻ്റെ ഹൃദയത്തിലും തന്നെ ഇരിക്കുന്നു ഈ ദൈവത്തിൻ്റെ വചനം കേട്ടതിൻ്റെ ഹൃദയത്തിൽ വിശ്വസിച്ച് അദരം കൊണ്ട് ഏറ്റു പറഞ്ഞ് വചനമാകുന്ന യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ കർത്താവായി ആരാധിക്കുവാൻ ദൈവത്തിൻ്റെ വചനം നമുക്ക് ആഹ്വാനം നൽകിയ വീണ്ടും വചനം പരിശോധിക്കുമ്പോൾ ആവർത്തന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം എന്നെ രണ്ട് മുതല വാക്യങ്ങൾ കർത്താവിൻ്റെ വചനം പറയുന്നു നിൻ്റെ ദൈവമായ ഖോയുടെ വാക്ക് കേട്ട് അനുസരിച്ചാൽ ഈ അനുഗ്രഹങ്ങളെല്ലാം നിനക്ക് സിദ്ധിക്കും ഒരനുഗ്രഹത്തിൻ്റെ പട്ടിക അവിടെ കർത്താവിൻ്റെ വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയാണ് അതായത് വചനമാകുന്ന ദൈവം ഒരു വ്യക്തിയുടെ ഹൃദയത്തിലേക്ക് ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ ആ വ്യക്തി വ്യക്തിപരമായി മാത്രമല്ല കുടുംബമായി തലമുറയായി അവരുടെ വരുമാന മാർഗങ്ങൾ കൃഷിയിടങ്ങൾ അവിടെ ആടുമാടുകൾ മാവ് കുഴയ്ക്കുന്ന തൊട്ടിയും എല്ലാ മേഖലകളും അനുഗ്രഹിക്കപ്പെടുന്നതായിട്ട് പ്രധാന വചനം വ്യക്തമായി വെളിപ്പെടുത്തുകയും ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കുമ്പോഴാണ് നമ്മുടെ ആഗ്രഹങ്ങൾ ദൈവം സാധിപ്പിച്ചു തരുന്നത് നമ്മുടെ പ്രാർത്ഥനകൾക്ക് ദൈവം ഉത്തരം നൽകുന്നത് വചനം പരിശോധിക്കുമ്പോൾ വിശുദ്ധ യോഹന രക്ഷാസുവിശേഷം പതിനഞ്ചാം അധ്യായം ഏഴാം വാക്യത്തിൽ കഥാനവചനം പറയുന്നു നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിച്ചാൽ നിങ്ങൾ ഇച്ഛിക്കുന്നത് ഇച്ഛിക്കുക എന്ന് പറഞ്ഞാൽ ആഗ്രഹിക്കുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന എന്തെങ്കിലും അപേക്ഷിപ്പിൻ അത് നിങ്ങൾക്ക് കിട്ടും ഒരു മനുഷ്യൻ്റെ അനേകം നാളുകളായുള്ള ആഗ്രഹത്തെ പ്രാർത്ഥനാ വിഷയത്തെ അത് ദൈവഹിതമാണെങ്കിൽ ദൈവം ആഗ്രഹിക്കുന്ന ഒരു വിഷയമാണെങ്കിൽ അത് വേഗത്തിൽ ദൈവം അത് തരും അതിന് നാം ചെയ്യേണ്ട ഒരു കാര്യം അതിനു മുറിയാണ് നിങ്ങൾ എന്നിലും എൻ്റെ വചനം നിങ്ങളിലും വസിക്കണം അതായത് ദൈവവചനം ആരുടെ ഉള്ളത്തിൽ വസിക്കുന്നു ആ വ്യക്തി ആഗ്രഹിക്കുന്നത് എന്തെങ്കിലും ചോദിച്ചാൽ വചനമുറയാണ് അത് നിങ്ങൾക്ക് ലഭിക്കും ഇതൊരു വാഗ്ദാനമാണ് അസാധ്യങ്ങളെ സാധ്യമാക്കുവാൻ ദൈവത്തിൻ്റെ അത്ഭുതം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുവാൻ നാം ചെയ്യേണ്ട ഒരു പ്രവൃത്തിയാണ് ദൈവവചനം നമ്മുടെ ഉള്ളിൽ വസിക്കണം ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം ഈ ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കണമെങ്കിൽ ദൈവത്തിൻ്റെ വചനം കേൾക്കണം അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം വായിക്കണം വായിച്ചത് കേൾക്കണം കേൾക്കുന്നത് വിശ്വസിക്കണം ദൈവവചനം വായിച്ച് കേട്ടത് വിശ്വസിക്കുമ്പോൾ വചനമാകുന്ന യേശു നമ്മുടെ ഹൃദയത്തിലേക്ക് എഴുന്നള്ളി വരിക ഈ വചനം അനുസരിക്കുമ്പോൾ വചനമാകുന്ന യേശു നമ്മിൽ പ്രവർത്തിക്കുക അങ്ങനെയാണെങ്കിൽ പരിശുദ്ധ ദൈവമാതാവിൻ്റെ മുമ്പിൽ ദൂതൻ ദൈവത്തിൻ്റെ ദൂതറിയിപ്പിച്ചപ്പോൾ ഇതാ അവിടെ പരിശുദ്ധയമ്മ വിശ്വസിക്കുകയാണ് കർത്താവിൻ്റെ ദൂതൻ എന്ത് ദൈവത്തിൻ്റെ വചനമാണോ എന്നോട് പ്രഘോഷിക്കത് അത് നിവൃത്തിയാകും അത് സംഭവിക്കും എന്ന് വിശ്വസിച്ചപ്പോൾ അവൾ ഭാഗ്യവതിയായി അവളുടെ ഉള്ളത്തിലേക്ക് വചനമാകുന്ന യേശു ജഡമെടുത്തു ഈ പരിശുദ്ധ നോമ്പിലേക്ക് കടക്കുന്ന ഈ നാളുകളിൽ കർത്താവിൻ്റെ ജന്മപെരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്ന നോമ്പ് നോറ്റ് പ്രാർത്ഥിച്ച് ജാഗരിച്ച് കർത്താവിൻ്റെ ജന്മപെരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്ന നാം എത്രമാത്രം ആഗ്രഹത്തോടെ ദൈവവചനത്തെ സ്നേഹിക്കാമോ എത്രമാത്രം താല്പര്യത്തോടെ ദൈവവചനം കേൾക്കാമോ എത്രമാത്രം ആഗ്രഹത്തോടെ ഈ വചനത്തിൽ വിശ്വസിച്ച് അനുസരിക്കാമോ അത്രമാത്രം ദൈവത്തിൻ്റെ സാന്നിധ്യം കർത്താവിൻ്റെ മഹത്വം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും കർത്താവിൻ്റെ വചനം പരിശോധിക്കുമ്പോൾ ഒരു വ്യക്തി ഒരു ഒരനുഗ്രഹമായി തീരാൻ കാരണം വചനമാകുന്ന യേശു ആ വ്യക്തിയുടെ ഉള്ളത്തിൽ വന്ന് വസിക്കുകയാണ് യശോപ്രാന് പുസ്തകം അമ്പത്തി ഒമ്പതാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യത്തിലൂടെ ദൈവമായ കർത്താവ് അരളി ഞാൻ അവരോട് ചെയ്തിരിക്കുന്ന നിയമമോ ഇതാകുന്നു എന്ന് യഹോവ അരളി ചെയ്യുന്നു നിൻ്റെ മേലുള്ള എൻ്റെ ആത്മാവും നിൻ്റെ വായിൽ ഞാൻ തന്ന എൻ്റെ വചനങ്ങളും നിൻ്റെ വായിൽ നിന്നും നിൻ്റെ സന്ധിതയുടെ വായിൽ നിന്നും ഇന്നുമുതൽ ഒരു നാളും വിട്ടുപോവുകയില്ല അപ്പോൾ ദൈവത്തിൻ്റെ വചനം നമ്മുടെ നാവിൽ ദൈവം തന്നിരിക്കുക അത് നമ്മുടെ തലമുറകൾക്ക് നാം പങ്കുവെക്കുമ്പോൾ തലമുറ അനുഗ്രഹിക്കപ്പെടുകയാണ് ഈ ദൈവത്തിൻ്റെ വചനം നാം ഹൃദയത്തിൽ സ്വീകരിക്കുന്നു അത് നാവുകൊണ്ട് ഏറ്റു അനുഗ്രഹം പ്രാപിക്കുന്നു ഇതുപോലെ തന്നെ നമ്മുടെ തലമുറയ്ക്കും ദൈവം ഇത് വാഗ്ദാനമായി അനുഗ്രഹമായി നൽകിയിരിക്കുക അപ്പോൾ നാം നമ്മുടെ തലമുറകളും അനുഗ്രഹിക്കപ്പെടാൻ ദൈവം ഒരുക്കിയിരിക്കുന്നൊരു മുഖാന്തരമാണ് വചനമാകുന്ന യേശുവിനെ സ്നേഹിക്കുക ആ വചനമാകുന്ന യേശുവിനെ വിശ്വസിക്കുക വചനമാകുന്ന യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുക വചനം നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ നാം നമുക്കൊരു അനുഗ്രഹമായി മാറുക എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിലും പ്രത്യേകിച്ച് ധ്യാനത്തിൽ താമസമുള്ള ധ്യാനത്തിലേക്ക് ദൈവോദനം കേൾക്കാൻ വരുന്ന അനേകം വ്യക്തികളുടെ ജീവിതത്തിലെ അനുഭവങ്ങൾ കണ്ടുകൊണ്ട് ഈ ദൈവത്തിൻ്റെ വചനത്തിൽ എന്തുമാത്രം ശക്തി ഉണ്ടെന്ന് തിരിച്ചറിയാൻ സാധിച്ചിട്ടുണ്ട് ഡോക്ടർമാർ വേശിച്ച വൈദ്യശാസ്ത്രം കൈവിട്ട ഇനി ആർക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ലെന്ന് ലോകം വിധി എഴുതിയ മരണാസന്ന നിലയിൽ ഒരു അനുഗ്രഹിക്കപ്പെട്ട ഒരു മരണം പ്രാപിക്കാൻ ഒരു ആശ്വാസ മരണം പ്രാപിക്കാൻ വേണ്ടി ദൈവദനം കേൾക്കാൻ വരുന്ന വ്യക്തികൾ പോലും ദൈവത്തിൻ്റെ വചനം കേട്ട് അവരുടെ ജീവിതത്തിൽ ദൈവം അത്ഭുതം പ്രവർത്തിക്കാൻ കണ്ടിട്ടുണ്ട് ഇന്ന് മനുഷ്യന് അസാധ്യമെന്ന് ചിന്തിക്കുന്നിടത്ത് വൈദ്യശാസ്ത്രത്തിന് അസാധ്യമെന്ന് ചിന്തിക്കുന്നിടത്ത് ഡോക്ടർമാർക്ക് അസാധ്യമെന്ന് ചിന്തിക്കുന്നവർക്ക് ദൈവത്തിൻ്റെ വചനം ഒരത്ഭുതമായി മാറുന്നത് കണ്ടിട്ടുണ്ട് ഒരിക്കലൊരു കുടുംബം അവർ വളരെ വേദനയോടെ പറഞ്ഞൊരു കാര്യമുണ്ട് ഉദരത്തിൽ അഞ്ച് കുഞ്ഞുങ്ങൾ ജനിച്ചു അഞ്ച് കുഞ്ഞുങ്ങളും അബോർഷനായിപ്പോയി ഒരു കുഞ്ഞ് ജനിച്ചാൽ രണ്ടോ മൂന്നോ മാസം കഴിയുമ്പോൾ അത് തനിയെ അബോർഷനായി പോവുകയും അങ്ങനെ അഞ്ച് കുഞ്ഞുങ്ങൾ ജനിച്ചു അഞ്ച് കുഞ്ഞുങ്ങളും അബോർഷനായി പല മരുന്ന് കഴിച്ചു പല ചികിത്സകൾ ചികിത്സിച്ചു പക്ഷേ ഒന്നിട്ടൊന്നും ഒരു മാറ്റമില്ല ഞാനവർ കാണുമ്പോൾ ഒരു വേദനയോടെ പറയുക ഇനി എനിക്കൊരു കുഞ്ഞിന് ജന്മം നൽകാൻ ഭയമാ പേടിയാണ് ഞാനവിടെ നിർബന്ധപൂർവ്വം പറഞ്ഞ് നിങ്ങൾ ധ്യാനം കൂടാൻ പറഞ്ഞു ഒരഞ്ച് ദിവസം താമസിച്ചൊരു ധ്യാനം കൂടാൻ ഞാൻ അവരെ നിർബന്ധിച്ചു അവർ സമയമുണ്ടാക്കി വളരെ ത്യാഗ സഹിച്ച് ദൈവത്തിൻ്റെ വചനം കേൾക്കാൻ വേണ്ടി അവർ കുടുംബമായിട്ട് കടന്നു വന്നു ഭാര്യ ഭർത്താവും ദൈവവചനം കേൾക്കാൻ വേണ്ടി കടന്നു വന്നു ആ ദൈവത്തിൻ്റെ വചനം അവരുടെ ജീവിതത്തിൽ അത്ഭുതമായി മാറി അവരുടെ ജീവിതത്തെ മാറ്റിമറിച്ചു അവരുടെ ഹൃദയത്തെ നീർന്ന മുറിവേറ്റ അവരുടെ ഹൃദയത്തിൽ വലിയൊരു ആശ്വാസം ലഭിച്ചു അവർക്ക് ഒരു പ്രത്യാശ ലഭിച്ചു അവർക്ക് ദൈവത്തെ വലിയൊരു വിശ്വാസവും ഒരു ആശ്വാസവും അവരുടെ ഹൃദയത്തിനുണ്ടായി ആ ദൈവോദനത്തിനാശ്രയിച്ചുകൊണ്ട് അവർ പിന്നീട് ഒരു കുഞ്ഞിന് ജന്മം നൽകാൻ അവർ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു അവർ ധ്യാനം കഴിഞ്ഞ് അഞ്ചു മാസം തേങ്ങന് മുമ്പ് വീണ്ടും ഒരു കുഞ്ഞിന് ജന്മം നൽകി ആറാമത് ഹൃദയത്തിൽ ഉദരത്തിൽ ഒരു കുഞ്ഞിന് ജന്മം നൽകി കഴിഞ്ഞ അഞ്ച് കുഞ്ഞുങ്ങളും ഈ ഭൂമിയിൽ നിന്ന് അല്ലെങ്കിൽ ഉദരത്തിൽ നിന്ന് മാറ്റപ്പെട്ടു അടുത്ത കുഞ്ഞ് അത് ദൈവത്തിൻ്റെ കൃപയാ ദൈവം സംരക്ഷിക്കുമെന്നുള്ള ഉറപ്പും ധൈര്യം അവർക്കുണ്ടായി ആശ്രയിച്ചു അവർക്ക് ദൈവം അനുഗ്രഹിക്കപ്പെട്ട ഒരു കുഞ്ഞിനെ ഉദരത്തിൽ നൽകിയപ്പോൾ വളരെ വളരെ സന്തോഷിച്ചു അവർ ദൈവവചനത്തിനാശ്രയിച്ചുകൊണ്ട് ആ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെടുവാൻ വേണ്ടി പ്രാർത്ഥിച്ചു എന്നാൽ സംഭവിച്ചെന്നറിയാമോ ആ കുഞ്ഞുണ്ടായി അത് ഇരട്ട കുഞ്ഞുങ്ങളാണെന്ന് തിരിച്ചറിയാൻ വിദേശത്തായതുകൊണ്ട് അത് അത് സ്കാൻ ചെയ്തപ്പോൾ അവർക്കത് ബോധ്യം കിട്ടി ഒരു രണ്ട് പെൺകുഞ്ഞുങ്ങളാണ് അവരുടെ ഉദരത്തിൽ പക്ഷേ ഡോക്ടർമാർ പറഞ്ഞിരിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് ഒരു കുഴപ്പമില്ല പക്ഷേ അവരിരട്ട കുട്ടികളാണ് ആ രണ്ട് കുഞ്ഞുങ്ങളുടെയും ഇടയിൽ ഒരു ഡൈഫ്രം ഉണ്ടായിരിക്കണം അല്ലെങ്കിൽ ഇത് സയാമി സിരട്ടകൾ പോലെ ഈ രണ്ട് കുഞ്ഞുങ്ങൾ ഒന്നായി ഒരു ശരീരമായി ഭൂമിയിൽ ജനിക്കാൻ സാധ്യത ഉണ്ടാകും കാരണമുണ്ടാവും ആ കുഞ്ഞുങ്ങളെ വേർതിരിക്കുന്ന ഒരു ഡൈഫ്രം അവരുടെ ഉദരത്തിലില്ല വളരെ വേദനയോടെ അവർ പ്രാർത്ഥനയോടെ ഈ പ്രാർത്ഥനാ വിഷയം പറഞ്ഞപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കും ദൈവ വചനത്തിൽ വിശ്വസിച്ച് വചനമേറ്റുപറഞ്ഞ് വചനമേറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറഞ്ഞു അവർ ദൈവത്തിൻ്റെ വചനമേറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഒരു മാസം കഴിഞ്ഞ് വീണ്ടും ചെക്കപ്പ് ചെയ്തപ്പോൾ ഡോക്ടർമാർ സാക്ഷ്യപ്പെടുത്തിയിരിക്കുകയാണ് ആ രണ്ട് കുഞ്ഞുങ്ങളുടെയും ഇടയിൽ ഒരു ഡയഫ്രം ഒരു പുതിയ ഡയഫ്രം ഉണ്ടായി അതൊരു വലിയൊരു അത്ഭുതമായി മാറി അവർ കൂടുതൽ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വസിക്കുവാനും അങ്ങനെ ആരോഗ്യമുള്ള ഒരു വൈകല്യമില്ലാത്ത രണ്ട് പെൺകുഞ്ഞുങ്ങൾക്ക് ഈ ഭൂമിയിൽ ജന്മം നൽകുവാൻ ദൈവം ഓർക്കൃ നൽകി ഇതുപോലെ അനേക അനുഭവങ്ങൾ അതായത് ഡോക്ടർമാർ ഉപേക്ഷിക്കാൻ ഡോക്ടർമാർക്ക് അസാധ്യമെന്ന് പറയുന്നിടത്ത് വൈദ്യശാസ്ത്രത്തിന് അസാധ്യമെന്ന് പറയുന്നിടത്ത് മനുഷ്യന് അസാധ്യമെന്ന് പറയുന്നിടത്ത് ദൈവത്തിൻ്റെ വചനം അത്ഭുതം പ്രവർത്തിക്കുന്നതായി അനേക സാക്ഷികൾ അനേക അനുഭവങ്ങൾ കാണുവാനും കേൾക്കുവാനും സാധിച്ചിട്ടുണ്ട് മരണാസരണ നിലയിൽ ഒരാശ്വാസ മരണം പ്രാപിക്കാൻ വളരെ വേദനയോടെ കടന്നു ഒരു വ്യക്തികൾ പിന്നീട് വർഷങ്ങൾ ജീവിച്ചിരിക്കുന്നതായി ഇനി ലാസ്റ്റ് സ്റ്റേജാണ് മരണമാണ് ഇനി മുന്നിൽ എന്ന് ഡോക്ടർമാർ വിധി എഴുതിയിരിക്കുന്ന അനേകം രോഗികൾ ആശ്വാസ മരണം പ്രാപിക്കാൻ വന്ന അനേകം രോഗികൾ കർത്താവിൻ്റെ കൃപയാൽ ദൈവവചനത്തിൽ ശക്തി പ്രാപിച്ച് ഇന്നും ജീവിച്ചിരിക്കുന്നതായി സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ വചനമാകുന്ന യേശുവിനെ നമ്മുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ നമുക്കൊരു വലിയൊരു ആഗ്രഹമുണ്ടാക്കാം മുകളൊരു പ്രാർത്ഥനയോടെ വചനമാകുന്ന യേശുവിനെ ഹൃദയത്തിൽ സ്വീകരിക്കുവാൻ വലിയ ആഗ്രഹത്തോടെ ദാഹത്തോടെ നമുക്ക് നമ്മെ തന്നെ ദേവരങ്ങൾ സമർപ്പിക്കാം പ്രാർത്ഥിക്കാം ബാർക്കും ബാർക്കുമോർ ഞങ്ങളത്യഥമായി സ്നേഹിക്കുന്നു ഞങ്ങളുടെ സ്വർഗീയ പിതാവെന്ന നല്ല ദൈവമേ ഈ അനുഗ്രഹിക്കപ്പെട്ട ഈ സന്ദേശത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു പിതാവ് പുത്രനായ യേശുവിൻ്റെ നാമത്തിൽ അവിടുത്തെ പരിശുദ്ധാത്മാ മുഖാന്തരം ഞങ്ങൾ കേൾപ്പിച്ച ദൂതിനായി നന്ദി പറയുന്ന കർത്താവേ ഇന്ന് കേട്ട വചനം ഞങ്ങളുടെ ജീവിതത്തിൽ ഫലം പുറപ്പെടുവിക്കുന്നവരണം കർത്താവ് ഞങ്ങൾ സമ്പൂർണ്ണമായി സമർപ്പിക്കുകയാണ് കർതാവിൻ്റെ പെരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്ന ഈ നാളുകളിൽ കർത്താവെ വചനമാകുന്ന യേശുവിനെ പരിശുദ്ധിയമ്മ ഉള്ളത്തിൽ സ്വീകരിച്ച് ലോകത്തിന് ജന്മം നൽകിയെങ്കിൽ കർത്താവിൻ്റെ ജന്മത്തിരുന്നാളിന് വേണ്ടി ഒരുങ്ങുന്ന ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വചനമാകുന്ന യേശുവിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ സ്വീകരിക്കുവാനും അത് ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹത്തിനും ഞങ്ങളുടെ തലമുറയ്ക്ക് അനുഗ്രഹത്തിനും മുഹാന്തരമായി തരുവാനും അനേകം പേർക്ക് വചനമാകുന്ന യേശുവിനെ പങ്കുവയ്ക്കുവാൻ തക്കെ വേണം പരിശുദ്ധി അമ്മയെപ്പോലെ വചനത്തിൻ്റെ മുന്നിൽ വിശ്വസിച്ചുകൊണ്ട് കർത്താവിൻ്റെ ദൂതൻ തന്നോട് പറഞ്ഞത് നിവൃത്തിയാകുമെന്ന് വിശ്വസിച്ച് അനുഗ്രഹം പ്രാപിച്ചതുപോലെ ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിൽ വചനത്തിൽ വിശ്വസിച്ച് വചന ഹൃദയത്തിൽ സ്വീകരിച്ച് വചനമനുസരിച്ച് ഞങ്ങൾ ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറയ്ക്ക് ഒരു അനുഗ്രഹമായി തീരുവാൻ കർത്താവിൻ്റെ ജന്മ വേണ്ടി ഒരുങ്ങുന്ന ഈ സമയം വചനമാകുന്ന യേശുവിനെ ഞങ്ങളുടെ ഹൃദയത്തിൽ കർത്താവും ദൈവമായി സ്വീകരിക്കുവാൻ വചനമനുസരിച്ചൊരു ജീവൻ നയിക്കുവാൻ ഞങ്ങൾക്ക് ഞങ്ങളുടെ തലമുറയ്ക്ക് അനുഗ്രഹമായി തരുവാൻ ഞങ്ങളെ സമ്പൂർണ്ണമായി സമർപ്പിക്കും ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും വചനമാകുന്ന യേശുവെ അവിടുന്ന് അനുഗ്രഹിക്കണമേ വിശുദ്ധീകരിക്കണമേ എല്ലാ പാപ ശാപ പാപശാപ രോഗബന്ധനങ്ങളെന്ന് യേശുവിൻ്റെ രക്തമ പൂർണ്ണ വിടത് നൽകി അനുഗ്രഹിക്കണം പരിശുദ്ധി ദൈവമാതാവേ വചനമാകുന്ന യേശുവിനെ ഉദരത്തിൽ സ്വീകരിച്ച് ലോകത്തിന് ദാനമായി നൽകിയ സമ്മാനമായി നൽകിയ പരിശുദ്ധി അമ്മി ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി ഈ വചനം കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിക്കണമേ സകല ശുദ്ധിമാന്മാരെ ശുദ്ധിമത ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എല്ലാ മഹത്വോട് മാത്രം എടുക്കണം എല്ലാം ഞങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി സ്വർഗം വെട്ടി ഭൂമിയിലേക്ക് എഴുന്നള്ളി വന്ന് ഞങ്ങളുടെ പാപത്തിന് പരിഹാര ബലിയായി ക്രൂശിൽ മരിച്ച് മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നിട്ട് ഇന്നും ജീവിക്കുന്ന വചനമാകുന്ന യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ കൃപയോടെ കേൾക്കണം നല്ല പിതാവേ ആമേൻ